ഇത്രയും വെയിറ്റാണ് നമ്മളിപ്പോൾ വെച്ചത്. ഗൈസ് ഇതൊന്നും കാണാൻ തോന്നുന്നു, അതിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്ത് പോയതിൻ്റെ ആ ഷേപ്പ് ഉണ്ടോ? ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സിബിൻ ജോസഫ്. എല്ലാ ചങ്കും അച്ഛന്മാർക്കും എസ് ടി ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്നൊരു ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു ഐസ് ബ്ലോക്കിനെ നൂൽക്കമ്പി കൊണ്ട് കട്ട് ചെയ്യാൻ പോവാണ്. പക്ഷേ നമ്മുടെ ഐസ് ബ്ലോക്ക് കട്ട് ചെയ്ത് രണ്ട് പീസായി പോവില്ല, നൂൽക്കമ്പി അതിൽ കൂടെ കട്ട് ചെയ്ത് താഴെ എത്തുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലേ എന്താണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ വീഡിയോ കൂടെ നിങ്ങൾക്ക് കൃത്യമായി അതിനെക്കുറിച്ച് മനസ്സിലാകുന്നതാണ്. അപ്പോൾ നേരെ വീടിയുടെ വർക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ വേണ്ടത് ഇതുകൂടെ ഒരു ഐസ് ബ്ലോക്കാണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ ഇതിൻ്റെ മണ്ടയിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് കമ്പ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സ്പേസ് ഉണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു നൂൽക്കമ്പി ഇടുവാണ്, താഴെട്ടിടുവാണ്. ആ നൂൽക്കമ്പിയുടെ രണ്ടറ്റത്തും കുറച്ച് വെയിറ്റ് വെക്കണം. ഞാൻ കാണിച്ചു തരാം, ഇത് കാണിക്കും. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ എൻ്റെ നൂൽക്കമ്പിയുടെ ഒരറ്റത്ത് കുറച്ച് ഒരു കല്ല് വെച്ചിട്ടുണ്ട്, മറ്റേ അറ്റത്ത് ഒരു കല്ല് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഈ ഐസ് ക്യൂബിൻ്റെ മണ്ടയിലോട്ട് വെക്കുവാണ് ചെയ്യുന്നത്. ഐസ് ക്യൂബിന് മണ്ട വെച്ചിട്ടുണ്ട്. ഐസ് ഉണ്ടോ? വെച്ചപ്പോൾ തന്നെ ഇവിടെ സൈഡൊക്കെ ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഗൈസിനെന്തെങ്കിലും ചെറിയൊരു പ്രശ്നങ്ങളിലൊക്കെ കാണും തീരാൻ ബാക്കി കാണുന്നില്ല. ഗൈസ് ഇത്രയും വെയിറ്റാണ് നമ്മളിപ്പോൾ വെച്ചത്. ഇത് പൊട്ടി താഴെ എത്തി, എന്നിട്ട് നമ്മുടെ ഐസ് മൂടിയിട്ടില്ല. ഗൈസ് ഇതൊന്നും കാണാൻ തോന്നുന്നു, അതിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്ത് പോയതിൻ്റെ ആ ഷേപ്പ് ഉണ്ടോ? എന്നിട്ടും നമ്മുടെ ഐസ് പൊട്ടിയിട്ടില്ല, സ്റ്റഡി ആയിട്ടിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇന്നത്തെ ഇവിടെ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ റിജിലേഷനാണ്. അതായത് നമ്മൾ ഐസ് ക്യൂബിന് മണ്ടയിൽ ഈ നൂൽക്കമ്പി വെക്കുമ്പം ആ നൂൽക്കമ്പിയുടെ താഴെയുള്ള ഭാഗം മൊത്തം പ്രഷർ കൂടുതലായിരിക്കും. അപ്പം അവിടെയുള്ള ഐസ് 0 ഡിഗ്രീനേക്കാളും താഴ്ന്ന ടെമ്പറേച്ചറിൽ മെൽറ്റ് ആകാൻ തുടങ്ങും. ആ മെൽറ്റായ ലിക്വിഡിലേക്ക് ഈ നൂൽക്കമ്പി താഴ്ന്നിറങ്ങാൻ തുടങ്ങും. അപ്പം ഈ നൂൽക്കമ്പിയുടെ താഴെയുള്ള ലിക്വിഡ് നേരെ നൂൽക്കമ്പിയുടെ മുകളിലെത്തും. അവിടെ എത്തുമ്പം വീണ്ടും പ്രഷർ കുറയും. അപ്പോൾ അത് വീണ്ടും എന്താ 0 ഡിഗ്രി ടെമ്പറേച്ചറിൽ വീണ്ടും ഫ്രീസ് ആകാൻ തുടങ്ങും. അങ്ങനെ ഇത് താഴോട്ട് പോകും. അവളിപ്പം ലിക്വിഡ് വീണ്ടും മുകളിലെത്തും, പിന്നെയും ഫ്രീസ് ആകും. അപ്പോൾ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ നൂൽക്കമ്പി നേരെ നമ്മുടെ കയ്യിൽ താഴെ എത്തുകയും ചെയ്യും, ഐസ് ക്യൂബ് പൊട്ടിപ്പോകുകയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഇതിനകത്ത് നടക്കുന്ന പ്രിൻസിപ്പിൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ പരമാവധി കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോ കുറിച്ചുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പിന്നെന്താ ഗൈസ്, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ഇതിനായിട്ട് നിങ്ങൾ
ഞങ്ങളുടെ എസ്റ്റേറ്റ് എടുക്കുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം ഞങ്ങളുടെ പുതിയ വീഡിയോ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തൊരു നല്ല വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ സാധനത്തിനൊപ്പം ഇറ്റ്സ് മീ സിബിൻ ജോസഫ് സൈനിങ് ഔട്ട്.